ഹായ് നമസ്കാരം, ദാസരനാണ് തൃശ്ശൂരിന്ന്. ഇപ്പം ഞാൻ ചെയ്യാൻ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ, ഈ സിനിമയെയും അതുപോലെ തന്നെ മമ്മൂക്കയെയും ഏറ്റവും കൂടുതൽ ഇപ്പോൾ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന വ്യക്തി മറുനാടൻ ഷാജൻ സക്കറിയ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. അപ്പം മറുനാടനാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വിവാദത്തിന് തിരിയിട്ടതും അതുപോലെ തന്നെ ഈ സിനിമയെ ഇടിച്ച് താത്തി കാണിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മറുനാടൻ ഒരു വീഡിയോയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹം എന്നൊന്നും പറയാൻ പറ്റില്ല. അവൻ പറയണത്, ഞാൻ സിനിമ പോയി കണ്ടു, യു കെയിൽ ഞാൻ സിനിമ പോയി കണ്ടു. അവന് വേറെ സ്ഥലത്തൊന്നുമില്ല, യു കെയിലെ പോവാൻ മുങ്ങിയിട്ട് യു കെയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അറിയില്ല, രണ്ടു പേർക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അവർക്ക് ആ ദിവസം കാണാൻ സാധിക്കാതെ കാരണം ഞാൻ പോയി പകരത്തിന് പോയിരുന്നു. എന്തുട്ട് തള്ളണ്ട തള്ളണം നീ, അതൊക്കെ സത്യം പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും നിൻ്റെ നുണകളൊക്കെ. സിനിമ പോയി കണ്ടു, കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഞാൻ വിചാരിച്ചത് ഇത്ര മോശം സിനിമയാണെന്നാണ്, ഞാൻ കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ ഛർദ്ദിക്കാണ്. പണം വിജയിച്ചു കഴിഞ്ഞു, നാണക്കേടായി അല്ലേ. അപ്പോൾ സിനിമ വിജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നാണക്കേടായി. ഇപ്പോൾ പിന്നെ പറയാൻ വേറെ വാക്കുകളൊന്നും ഇല്ലാത്ത കാരണം അവൻ ക്ഷമാപണമായിട്ട് വന്നിട്ടുള്ളതാണ് വേറെ രീതിയിൽ. അപ്പോൾ സിനിമ വിജയിച്ചു എന്ന് കണ്ടപ്പോൾ എല്ലാവരും മലക്കം പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ എന്നിട്ടാ ശബരീഷ അല്ല, ഒരു മുടിയൊക്കെ ആയിട്ട് കുറേ മുടിയൊക്കെ ആയിട്ട് കണ്ണട വെച്ചിട്ട് ഒരുത്തല്ലേ, ഷെബി എന്ത് പേര് ഞാൻ എൻ്റെ ഷബീബ എന്ന് പറഞ്ഞിട്ട് ഒരുത്തുണ്ട്. ഉച്ചക്ക ആകെ മുടിയും കോലൊക്കെ ആയിട്ടുള്ള ഒക്കെ അവനും ഇതുപോലെ തന്നെ ഞാൻ സിനിമയെ കുറിച്ചൊന്നും മോശം പറഞ്ഞിട്ടില്ല, ഞാൻ അത്ര നന്നായിട്ടില്ല എന്ന് പറഞ്ഞുള്ളൂ, കുഴപ്പമൊന്നുമില്ല നല്ല സിനിമ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവനും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്ത എല്ലാവരും ഇപ്പോൾ നല്ല രീതിയിൽ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഇവൻ്റെ ഇരട്ടത്താപ്പ് വേറെ, അതായത് മറുനാടന് നാണക്കേടായില്ലേ സിനിമ കണ്ടപ്പോൾ. എൻ്റെ മറുനാടൻ മലയാളിയിൽ എഴുതുന്ന സിനിമയെക്കുറിച്ച് എഴുതുന്നവൻ വളരെ മോശപ്പെട്ട സിനിമയെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അവന് പിന്നെ ഏത് സിനിമയാവും ഇഷ്ടപ്പെടും. അവൻ ജയിലർ 200 പ്രാവശ്യം കണ്ട ആളാണ്, നമുക്കറിയാം. അപ്പോൾ അവൻ്റെ നിലവാരം നമുക്ക് എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ഒരു കൂത്ര സിനിമകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റണവന് ആ ലൈനിലുള്ള സിനിമകൾ കാണുമ്പോൾ ഈ സിനിമയായിട്ട് അവന് മാച്ച് ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം അവന് ബോധമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സിനിമ പോലെ തന്നെയാണ് ഈ സിനിമയും കാണപ്പെടുന്നത്. അടിമിടി എന്നൊക്കെ പറഞ്ഞ സിനിമയാണ് ഈ സിനിമ. ഈ സിനിമ നല്ലൊരു കുടുംബകഥയാണെന്ന് പറഞ്ഞിട്ട് വന്ന സിനിമയല്ല. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും, ടർബോ എന്ന് പേര് കേട്ടാൽ മനസ്സിലാക്കും. അപ്പോൾ ഇന്നിപ്പോൾ ശബാവണം പറഞ്ഞിട്ട് വന്നിട്ടുള്ള സാജൻ സക്രിയ നാണക്കേടായിരിക്കുകയാണ്. അപ്പോൾ അവൻ പിന്നെ പറഞ്ഞു വാക്ക് മാറ്റി, അവൻ പറഞ്ഞു ഇതിൻ്റെ ആകെ കൂടിയിട്ട് വേൾഡ് വൈഡ് കളക്ഷനല്ല കളക്ഷനെക്കുറിച്ചല്ല പറഞ്ഞത്, അവൻ മറ്റേ അവകാശം ഇതിൻ്റെ സിനിമയുടെ അവകാശം സാറ്റലൈറ്റ് അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30 രൂപ വേണമെങ്കിൽ കിട്ടും ആകെ കൂടിയിട്ട്. ആകെ കൂടിയിട്ടേ 30 രൂപ വേണമെങ്കിൽ കിട്ടും. ഇവനല്ല കണക്ക് നോക്കുന്ന ആളാണ് ഇവൻ. ഇവനെന്തോരം അവൻ ആട്ടും കാട്ടം കണ്ട കൂർക്കൊപ്പേരി എന്ന് പറഞ്ഞ ആളാണ്. ആട്ടിൻ്റെ കാഷ്ടല്ലേ, കാഷ്ടം കണ്ട കൂർക്കൊപ്പേരി എന്ന് പറഞ്ഞ് തിന്നണമെന്നാണ് ഈ സാജൻ. അങ്ങനെയുള്ള ആൾ പറയുന്നത് സിനിമയെ കുറിച്ചേ അവനെല്ലാം അറിയാം. സിനിമയിലെ ഇവനല്ല കണക്ക് കൂട്ടണം, ഇവനല്ല പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറയും ഇവൻ്റെ എല്ലാ കണക്കും വെച്ച് നോക്കുമ്പോൾ അവൻ പറയണത് ആ കണക്ക് ഈ കണക്കൊക്കെ വെച്ച് കൂട്ടുമ്പോൾ സാറ്റലൈറ്റിന് കൊടുത്ത പൈസ അതിന് കൊടുത്ത പൈസയൊക്കെ കൊടുക്കുന്നത് ആകെ കൂടിയിട്ട് വേണമെങ്കിൽ 30 കോടി കിട്ടാം. 30 കോടി കിട്ടി 20 കോടി 50 കോടി മൊത്തം ചിലവ് വരും മമ്മൂട്ടിയുടെ പൈസയൊക്കെ. ഇവനല്ല മമ്മൂട്ടിയുടെ പൈസ, മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ മമ്മൂട്ടിക്ക് ഒരു 10 ലക്ഷം അല്ല 10 കോടി രൂപ മാറ്റി വെക്കി ഇവൻ പറയാം. അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ 50 കോടി ചിലവ്, 50 കോടിയിൽ  30 കോടി വേണമെങ്കിൽ കിട്ടാം, വേണമെങ്കിൽ കിട്ടാം. അപ്പോൾ എന്നാലും 20 കോടി നഷ്ടമാണ്. അയൽ രോമം കയറി, ഏത് മറുനാടുന്ന രോമം തുപ്പി കളഞ്ഞതാണ്. അപ്പോൾ അത്ര കിട്ടാന്ന് അപ്പോൾ കണക്ക് കൂട്ടവൻ ആ പൊട്ടങ്ങനാശ. സിനിമ 4 കോടി 4 ദിവസം കൊണ്ട് തന്നെ 52 കോടി കിട്ടി കഴിഞ്ഞു. മമ്മൂക്ക ഒരിക്കലും നുണ പറയാറില്ല, മറ്റുള്ള സിനിമാക്കാർ പറയണ പോലെ തള്ളലും തള്ളപ്പനും കിള്ളപ്പനും എന്നല്ല, സത്യസന്ധമായ കഥകൾ മാത്രം. മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണ്, വേറെ പലവരുടെ സിനിമയാണെങ്കിൽ പിന്നെ അവർ തള്ളുന്ന വിചാരിക്കും പ്രൊഡ്യൂസർ. പക്ഷേ അത് മമ്മൂട്ടി കമ്പനി പറഞ്ഞിട്ടുള്ള സിനിമ കൃത്യമായി കണക്കായിരിക്കും. അതായത് ഈ 52 കോടി എന്ന് പറഞ്ഞാൽ കണക്ക് കൊടുക്കണം, വെറുതെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പൈസ കൊടുക്കണം, മനസ്സിലായാൽ. അപ്പോൾ ഈ 52 കോടി 4 ദിവസം കൊണ്ടാ ഇന്നലത്തെ കൂട്ടാണ്ടിട്ടാ, കഴിഞ്ഞത് വ്യാഴം വെള്ളി ശനി ഞായർ ഈ 4 ദിവസത്തെ കണക്കാണ് പറഞ്ഞത് 52 കോടി. അപ്പോൾ സാജപ്പനെ ആകെ കണക്കിൽ 30 കോടി ആകെ വരുള്ളൂ. ഇനി ദിവസങ്ങളുണ്ട്, ഇന്ന് സിനിമ ഇന്നലെ മാറിയിട്ടില്ലട്ടോ സാജ, 4 ദിവസത്തേക്ക് വന്ന സിനിമയല്ലത്, 4 ദിവസം കണ്ട് മാറിയിട്ടുള്ള സിനിമയല്ല, അപ്പോഴാണ് നീ പറയുന്നത് കണക്ക്. അപ്പോൾ 30 കോടി 20 കോടി നഷ്ടം തന്നെ നിനക്കതിന്. ഇതൊക്കെ ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യം. എന്തായാലും ഞാൻ സാജൻ്റെ ആ വീഡിയോ ട്രോളായിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ വേണ്ടപ്പെട്ട ഒരു ട്രോള് ചെയ്യുന്ന നമ്മുടെ ഒരാളുണ്ട്, അവൻ്റെ ട്രോൾ വന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കി, ഞാൻ സൈഡിൽ അത് കാണിക്കാം. ഓക്കെ, അവന്റെ മുൻകോപത്തിന് പോയി പെടാൻ സാധ്യതയുണ്ട് ചില കുഴപ്പങ്ങളിൽ.
താൻ എന്താ ഈ അവണക്കണ്ണ കുടിച്ച പോലെ? എന്ത് പറയാനാ, കള്ളൻ കള്ളനായിട്ട് ജീവിച്ചാ മതിയായിരുന്നു. വളരെ യാദൃച്ഛികമായാണ്, ഞാൻ ഇന്നലെ യു കെയിലെ ഒരു തിയേറ്ററിൽ നിന്നും ടർബോ എന്ന മമ്മൂട്ടിയുടെ ചിത്രം കാണുന്നത്. ശശിയെ, ഈ എന്നാണ് ഈ പറയുന്നത്? ആ ചിത്രം കാണേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ്. കാരണം അതിനെക്കുറിച്ച് ഞാൻ കേട്ടതൊക്കെ മോശം റിവ്യൂ ആണ്. മറുനാടൻ മലയാളിയിൽ റിവ്യൂ എഴുതുന്ന എം റിജു പറഞ്ഞത് ഇതുപോലൊരു തല്ലിപ്പൊളി പടമില്ല എന്നാണ്. എന്നൊന്നും ന്യായതയില്ല, ആരും മിറ്റത്ത് ഇറാൻ സമ്മതിക്കില്ല, അടിച്ചോടിക്കും. വന്ന് കേറിയപ്പോ തന്നെ അടിച്ചോടിക്കേണ്ടതായിരുന്നു, അന്ന് ഞാനത് ചെയ്തില്ല, അതാ എനിക്ക് പറ്റിയ തെറ്റ്. പലയിടങ്ങളിലും പലരും പറഞ്ഞത് മോശം സിനിമയാണ്, അതുകൊണ്ട് തന്നെ അത് കണ്ട് സമയം കളയണ്ടേ, ടർബോ കാണണ്ട എന്ന് കരുതിയത്. പക്ഷെ മറ്റൊരു ദിവസത്തേക്ക് മറ്റു രണ്ടു പേർക്ക് വേണ്ടി ബുക്ക് ചെയ്ത സിനിമ തീയതി മാറി ഇന്നലെ ആയിപ്പോയി. അരമണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചു പറയുന്നു വേണമെങ്കിൽ പോയിക്കോളൂ, രണ്ട് ടിക്കറ്റ് ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ ധൃതി പിടിച്ച് ഇന്നലെ പോയി ടർബോ കാണുന്നു. വിശ്വാസം വരില്ലാന്ന്. ഹോളിവുഡ് സിനിമ ഇറങ്ങിയാൽ പോലും ഇംഗ്ലണ്ടിലെ തിയേറ്ററുകളിൽ ഒന്നും നമ്മുടേതുപോലെയുള്ള ഒരു ആരവം ഒന്നും ഉണ്ടാവാറില്ല. സൗജന്യമായൊരു ടിക്കറ്റ് കിട്ടിയത് കൊണ്ട് മാത്രം പോയി കണ്ടതാ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് തീരെ മോശമല്ല എന്ന്. ഞാൻ കേട്ട റിവ്യൂകളും ഞാൻ വായിച്ച റിവ്യൂകളും എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോ അതത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയത്. പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ, ആള് മാറിപ്പോയി. ഇത് ഇടിപ്പടമാണ്, ഇതൊരു ആക്ഷൻ ചിത്രമാണ്. ഈ ഇടിപ്പടം കാണാൻ, ആക്ഷൻ ചിത്രം കാണാൻ പോകുന്നവർക്ക് ഇത് നല്ല സിനിമയാണ്. അതൊന്നും പക്ഷെ ഇവൻ അറിയില്ല, ഈ ഇട്ടിക്കണ്ടപ്പൻ ചിലത് അറിയണം. അടിമുടി ഇടിയാണ്. മമ്മൂട്ടിയുടെ ടർബോ ജോസ് എന്ന് പറയുന്ന നായകൻ നേരത്തി പിടിച്ചാണ് ഇടിക്കുന്നത്. 250-300 പേരെയൊക്കെ ഇടിച്ചു പറത്തി കളയും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അമ്പും വില്ലും മുതൽ മെഷീൻ ഗൺ വരെ കയ്യിൽ ഒരു ആയുധവും ഇല്ലാതെ നേരിടാൻ കഴിയുന്ന ഏത് വമ്പന്മാരെയും നിഷ്പ്രയാസം അടിച്ചു തകർക്കാൻ കഴിയുന്ന ഒരു കരുത്തനായ നാട്ടുപുറത്തുകാരനാണ് ടർബോ ജോസ്. ഇനി അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. വളരെ നിരാശാജനകമായ ഒരു പുതുമയും ഇല്ലാത്ത ഒരു അറുപഴഞ്ചൻ മോഡലാണ് ടർബോ എന്നാണ്. മമ്മൂട്ടിയുടെ സിനിമയായതുകൊണ്ട്, മമ്മൂട്ടി തന്നെ നേരിട്ട് നിർമ്മിച്ച സിനിമയായതുകൊണ്ട് അത് വലിയ തോതിൽ വിജയിക്കണം എന്ന വാശി ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാ. രജനീകാന്തിന്റെ സിനിമകൾ നമ്മൾ കാണുന്നത് ലോജിക് അന്വേഷിച്ചിട്ടാണോ? ആ സിനിമയ്ക്കൊന്നും ലോജിക് ആലോചിക്കാത്തവർ പിന്നെ എന്തിനാണ് മമ്മൂട്ടിയുടെ ഈ ടർബോയ്ക്ക് മാത്രം ലോജിക് ആലോചിക്കുന്നത്? ലോജിക്ക് വിടുക, കഥയുടെ സൗന്ദര്യം വിടുക. ഇതൊരു നേരം പോക്കാണ്, ഉഗ്ര നേരം പോക്കാണ്. എപ്പോഴാ തുടങ്ങിയത്? ആശുപത്രിയിൽ ഒന്നും കാണിക്കാറില്ലേ? ഇത് ഭ്രാന്തല്ല, വെളിവാടാ. നമ്മളവിടെ പോയി നിന്നാൽ ആദ്യം മുതൽ അവസാനം വരെ നല്ല രസകരമായി അടിയും ഇടിയും ചവിട്ടും കുത്തും വെട്ടും ഒക്കെയുള്ള ഒരു നല്ല സിനിമ. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾ ഇഷ്ടം. പന്ത്രണ്ടാനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല, പോയോർത്തോളം മതിയായി. തടി ബാക്കിയായതന്നെ റബ്ബിന്റെ കാവൽ.